പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമയാർന്ന വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ വെഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് സമീപം പൂക്കൂട്ടും പാടം. പൂക്കോട്ടുംപാടം പായമ്പാടം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അമ്മ വായനാ പദ്ധതിക്ക് തുടക്കമായി. വട്ടപ്പാടം നവതരംഗം വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കെ എസ് നുസ്രിന് പുസ്തകം കൈമാറിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരസമിതി ചെയർമാൻ അനീഷ് കവളമുക്കട്ട ഉദ്ഘാടനം ചെയ്തു. അത് നമ്മൾ പത്താം ക്ലാസ് പഠിച്ചതാണെന്നുണ്ടെങ്കിലും നേരെ ബാക്കിലേക്ക് വായിച്ച പുസ്തകങ്ങളാണെന്നുണ്ടെങ്കിലും അതിപ്പോഴും ഓർത്ത് വെക്കുന്നുണ്ടാവും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ വായിച്ച് പഠിച്ചത് നമ്മൾ മറക്കുന്നില്ല, നമ്മൾ കണ്ട് പഠിച്ചത് നമ്മൾ മറക്കുന്നുണ്ട്. മൊബൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, വായിക്കല്ലേ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒരു കഥ ഓർമ്മ ഉണ്ടോ? അപ്പൊ ചിന്തിച്ചു നോക്കൂ, പക്ഷെ നമ്മൾ വായിച്ച പുസ്തകങ്ങൾ, ഞാൻ ഇന്ന പുസ്തകം വായിച്ചിട്ടുണ്ട്, ആ പുസ്തകത്തിലെ കഥ എനിക്കറിയാമെന്ന് എന്ത് ഗ്യാരണ്ടിയാണ്, ഉറപ്പായിട്ടും നമ്മളത് പഠിച്ചിരിക്കും. അതാണ് വായനയുടെ, അതായത് ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ ചിത്രങ്ങൾ ഓർമ്മ ഉണ്ടാവും പുസ്തകത്തിലെ. നമ്മളെ മക്കളോട് ചോദിച്ചാൽ മക്കൾക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ വായന എന്ന് പറയുന്ന ഈ മഹാസാഗരം, അത് ഈ പശ്ചാത്തലത്തിൽ മാത്രമായി ഒതുങ്ങാതെ പുസ്തകങ്ങൾ വായിക്കാൻ ദിവാകരനെ പോലുള്ള ആളുകൾ കൃത്യമായിട്ട് പുസ്തകങ്ങൾ നമുക്ക് വായിച്ചാലിൽ പീപ്പിൾസ് ലൈബ്രറിയിലും നമ്മളെ ഇവിടുത്തെ ലൈബ്രറിയിലൊക്കെ കിട്ടുന്നുണ്ട്. പുസ്തകങ്ങൾ വായിക്കാൻ നമ്മളെ മക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിനോട് കൂടി നമ്മളെ വീട്ടിലുള്ള ആളുകളുടെയും ഒരു ശ്രദ്ധ അതിലേക്ക് ചെലുത്തണം. അധ്യാപികയും സാഹിത്യകാരിയുമായ നീന കുര്യൻ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല സംഘം താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം കെ വി ദിവാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. വായനശാല പ്രസിഡന്റ് വി സജിത് ആമുഖ പ്രഭാഷണം നടത്തി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുജാത സമ്മാന വിതരണം നടത്തി. സ്കൂൾ അധ്യാപിക യു വി അനുശ്രീ, കെ അബ്ദുൾ റഷീദ്, വായനശാല വൈസ് പ്രസിഡന്റ് പി സുനിൽ എന്നിവർ സംസാരിച്ചു. സ്കൂൾ അധ്യാപിക ടി വി അനിത സ്വാഗതവും ലൈബ്രറിയൻ കെ ജിൻഷ സുനിൽ നന്ദിയും പറഞ്ഞു. അമ്മ വായനാ പദ്ധതിയിലൂടെ വായനയെ പരിപോഷിക്കുവാനുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.